അമ്മയുടെ മുഖം തവല്ലാതിരിക്കുന്ന രാവിലെ എന്ത് പറ്റി? എല്ലാവരുടെയും കല്യാണം നടക്കുന്നുണ്ട്, നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ എന്നാവാത്തത്. അപ്പുറത്തെ ശ്രീജുവിന്റെ കല്യാണമായി. അവന്റെ അമ്മ പറഞ്ഞു തിരുവല്ലായി നിന്നണ്ട. ശ്രീജുവിന്റെ കല്യാണോ? ഒരു പണിയില്ലാത്ത അവൻ എടുത്തു. നീ വൈകിട്ട് നേരത്തെ വരണേ. അരുടിനെയും വിളിച്ചോണ്ട് പോയി ആ കൊച്ചിനെ ഒന്ന് കാണണം. ഇന്ന് വൈകുന്നേരം വരുമെന്നാ ഞാൻ അവരോട് പറഞ്ഞത്. ഇത് എത്രാമത്തെ അമ്മ മടുത്ത്. രാവിലെ ഇതും ചുമന്ന് അങ്ങോട്ടാടേ. എന്റെ വേഷം കണ്ടിട്ട് ഞാൻ റോക്കറ്റ് ഇടാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ലല്ലോ. അളിയൻ ഇങ്ങനെ റോക്കറ്റൊക്കെ വിട്ടു നടന്നോ? ഇവിടെ എന്റെ കല്യാണമായടേ. അറിഞ്ഞടേ, അമ്മ പറഞ്ഞു. ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ച്? അളിയാ, ഇങ്ങനെ മസിലും പിടിച്ച് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. എന്നെ പോലെ ഫ്രീക്കൻ വരെയാണ് പെമ്പിള്ളേർക്ക് ഇഷ്ടം. ഓ, നീയാണാ ഫ്രീക്കൻ? കൊള്ളാം. എടേ, ഈ മുഖത്ത് നോക്കി ഒരു കാര്യം പറഞ്ഞോട്ട് നീ ഒന്നും വിചാരിക്കില്ലേ. എടേ, ഈ ഓട്ടോക്കാർക്കൊന്നും പെണ്ണ് കിട്ടത്തില്ല. നീ ആദ്യം ഈ ഓട്ടോ അങ്ങോട്ട് വയ്ക്കുക, അപ്പം നിനക്ക് അടിപൊളിയൊരു പെണ്ണെ കിട്ടും. ആ ബെസ്റ്റ്. എന്നാലും ഞാനും പിന്നെ ഇവരുടെ തെരുവിലോട്ടിറങ്ങാം. എന്റെ പൊന്നിടെ ഞാൻ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. വലിയ ഓഡിഷൻ ഒന്നും ആവത്തില്ലായിരിക്കും, എങ്കിലും ജീവിക്കാനുള്ള ആവശ്യം എനിക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, പോയി ടി വി കാണാം. ഏ, തള്ളണോടാ? ഹലോ. ഹലോ, മണിക്കുട്ടിയാണ്. പിന്നെ എന്റെ വണ്ടിയുടെ ബ്രേക്ക് എവിടാടാ? നമ്മൾ ഈ കാരാളിമുക്കിൽ നിന്ന് കുറച്ചുകൂടെ വരുമ്പോ ഒരു റബ്ബർ സ്റ്റേറ്റ് ഇല്ലേ, അവിടെ. ഉടനെ വരണോ? ഇവിടെ ഇത്തിരി തിരക്കാ. അണ്ണാ ഒന്ന് വാണ, ഓട്ടത്തേക്ക് വന്ന, സെറ്റ് ചെയ്താ പെട്ടെന്ന് പോവായിരുന്നതാ. ആ ശരി ബേബി, ഞാനൊരു വണ്ടി ഒന്ന് നോക്കിട്ട് വരാം. ഇതൊന്ന് നോക്കി വെച്ചേ. എന്താ എന്ത് പറ്റി? എന്ത് പറയാനാണ്, പണിയായെന്നാ തോന്നുന്നത്. ഓ, ഇതിപ്പോ ഇതിന്റെ ബ്രേക്ക് പൈപ്പ് പൊട്ടിയിരിക്കുക, ഫ്ലൂയിഡ് ലീക്ക് ആവുന്നുണ്ട്. അതാ ബ്രേക്ക് ഇട്ടാത്ത. അയ്യോ, ഇനിയിപ്പോ എന്തോ വേണോ? നീ ഇത് വർക്ക്ഷോപ്പിലോട്ടുണ്ടോ? ഇതിപ്പോ എങ്ങനെ കൊണ്ടുവരും? ഇപ്പൊ കെട്ടി വിളിക്കാന്ന് വെച്ചാലേ, ബ്രേക്ക് ഇല്ലാതെ എങ്ങനെ കെട്ടി വിളിക്കാനുള്ള ബ്രേക്ക് വേണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, ആ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഒരു കോണ്ടം വാങ്ങിച്ചോണ്ടോ. ഏ, കോണ്ടം? ആ എന്തിനാ? കോണ്ടം വെച്ചിട്ട് പൊട്ടി വാ, നമുക്കൊന്ന് വരിഞ്ഞ. എന്നിട്ട് നീ പതുക്കെ അങ്ങ് ഓടിച്ചു വന്നാ മതി. കോണ്ടൊക്കെ എങ്ങനെയാ? ഞാൻ പോയി ഓടിക്കുന്നു, അണ്ണൻ പോയി ഓടിച്ചോണ്ടോ? ഈ പ്രായത്തിൽ ഞാൻ പോയിട്ട് വേണം ആൾക്കാർ അതൊക്കെ പറയാം. അപ്പൊ എന്റെ കാര്യോ? ഞാൻ കല്യാണം പോലും കഴിച്ചിട്ട്. ഇത് എന്റെ വണ്ടിയല്ലല്ലോ, നിന്റെ വണ്ടിയല്ലേ, വേണേ പോയി മേടിച്ചാ. റൈഡി പറഞ്ഞപ്പം എന്നെ കൊടുക്കാൻ നോക്കുന്ന, പിന്നെ പെട്ടെന്ന് കൊണ്ടുവന്നാ പെട്ടെന്ന് റെഡിയാക്കി തരാം. എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. ഞാൻ പോയിട്ട് വരാം. ഡാഗ് 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 ഡാഗ്
രാവിലെ വീട്ടും എന്താട്ടാ വേണ്ടേ? എന്താന്ന് വെച്ചാ പറയട്ടാ, സമയമില്ല, തിരക്കുള്ള ടൈമാ. എനിക്കൊരു കോണ്ടം വേണം. ഒരു പാക്കറ്റ് കോണ്ടം. കോണ്ടോ? ഏതാ വേണ്ടത്? തോട്ടുള്ളതോ തോട്ടില്ലാത്തതോ? ഏതായാലും മതി. ചേട്ടാ പൊതിയണോ? പൊതിഞ്ഞാലത് പൊതിഞ്ഞില്ലല്ലോ, എന്തായാലും നാളെ കിട്ടില്ല. എന്റെ ചേട്ടാ ആകെ കുഴഞ്ഞു. എന്റെ ജീവിതത്തിൽ ഇങ്ങനെയാ നാളെ കിട്ടില്ല. എങ്ങനെ ആൾക്കാർ ഇതൊക്കെ മേടിക്കുന്നേ? അതിലെങ്ങും കാര്യമൊന്നുമില്ല, നമുക്കൊരു ധൈര്യം ഉണ്ടായാൽ മതി. ആ എന്നിട്ട് ചേട്ടനെ ധൈര്യം ഇല്ലായിരുന്നല്ലോ. അതൊക്കെ ഉണ്ടടി. ആ തന്നെ തന്നെ. അപ്പൊ നിങ്ങൾ എന്തൊരു പരിപാടി നേരത്തെ കാണിച്ചേ? എന്താട്ടാ എന്തുപറ്റി? എന്തുപറ്റിന്നോ? നിങ്ങൾ എന്തിനാ കൊണ്ടോന്നൊക്കെ ഉറക്കി വിളിച്ചു പറഞ്ഞേ? അതിനെന്താ? അതിനെന്താന്നോ? ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ എന്നെ നോക്കിക്കൊണ്ടിരിക്കാറ്. ഞാൻ ആകെ നാളെ കിട്ടുമില്ലേ? നമ്മളിങ്ങനെ മനഃപൂർവ്വം പറഞ്ഞല്ലേ ഏട്ടാ. എന്താ നിഷേ, എന്താ പ്രശ്നം? യോമാരെന്തെങ്കിലും ഒപ്പിച്ചോ? എന്റെ രവിച്ചേട്ടാ നിങ്ങളത് കേൾക്കണം. ഞാൻ കുറച്ചു മുമ്പ് വന്ന് ഒരു പാക്കറ്റ് കോണ്ടം മേടിച്ചോണ്ട് പോയായിരുന്നു. നിനക്കെന്തിനാ അതൊക്കെ? എന്റെ ചേട്ടാ അത് വേറെ ഒന്നിനും അല്ല, എന്റെ വണ്ടി ബ്രേക്ക് പോയി പൊട്ടിപ്പോയി. അപ്പൊ അതിനകത്ത് ഫ്ലൂഡ് ലീക്ക് ആവും. അത് നമ്മളിങ്ങനെ കോണ്ടം വെച്ച് കെട്ടി വെച്ചിട്ട് വർക്ക്ഷോപ്പിൽ ഓടിച്ചുണ്ടോ? അതിനുവേണ്ടി ഒന്ന് മേടിച്ചതാ. ഓ, ഇതിന് അങ്ങനെ ഒരു ഉപയോഗം ഉണ്ടല്ലേ? അങ്ങനെ ഒരു ഉപയോഗം ഉണ്ട്, പക്ഷെ ഇവിടെ നിൽക്കുന്നവർക്ക് അറിയണ്ടേ? അവർക്കറിയത്തില്ലല്ലോ. സോറിടാ, അവരത് തമാശക്ക് പറഞ്ഞായിരിക്കും. എന്തു കേട്ടോ തമാശ? എന്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടുണ്ട്. എന്റെ കോളേജ് പഠിക്കുന്ന പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ട്, അവരൊക്കെ എന്ത് വിചാരിച്ചാണ്? അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലേ ചേട്ടാ? അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഓട്ടോക്കാർക്ക് ആവശ്യത്തിലധികം ചീത്തപ്പെടുന്നു. നമ്മൾ വഴി വല്ല പെമ്പിള്ളേരെ അങ്ങനെ വണ്ടി ഒന്ന് സ്ലോ ചെയ്താൽ അവർ വിചാരിക്കുന്ന വായി നോക്കാനാ സംഭവം. നമ്മൾ ഓട്ടം വല്ല കിട്ടും അറിയണം നോക്കുന്നത്. നീ ഇത്തവണത്തേക്ക് ക്ഷമിക്ക്, ഇനി അങ്ങനെ ഉണ്ടാവില്ല. ശരി, ഓക്കെ, കാണാം. കളിച്ചോ, പക്ഷെ ഒന്നും വലിച്ച് പൊട്ടിക്കരുത്. എന്താടാ അത്? ഒന്നുമില്ല. കൊണ്ടുപോടാ അവിടെ. ആ കേറിപ്പോ. ഇതെന്തോ ബിസ്ക്കറ്റാ, പിള്ളേർക്കൊക്കെ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ തുടങ്ങി. കാമദ്രോഗി, നിന്നെ കാരണം വീടിന്റെ പുറത്തു പോലും ഇറങ്ങാൻ പറ്റാതായി പോയല്ലോടാ. ഇത്രയും കടകിടന്നിട്ട് നിനക്ക് ആ കട മാത്രമേ കിട്ടുള്ളൂ, ഇതൊക്കെ പോയി വാങ്ങിക്കാം. ചേട്ടാ ഞാൻ പറഞ്ഞില്ല ഏത് സാഹചര്യത്തിലാണ് ഞാൻ അവിടെ പോയെന്ന്? നീ ഒരു ഒറ്റ അക്ഷരം മിണ്ടരുത്. ഓരോന്നൊക്കെ കാണിച്ചു വെച്ചിട്ട് ആ കടയിൽ നിൽക്കുന്ന ചെക്കനെ അപ്പുറത്തെ സാവിത്രമ്മയുടെ മോനാ, ഒരു വായാടി ചെക്കനാ അത്. അവൻ ഈ നാട് മുഴുവൻ പറഞ്ഞു വരത്തും. എന്റെ ദൈവമേ, ആ സാവിത്രയുടെ മോനോ? ഞാൻ ഇനി എങ്ങനെ അയൽക്കൂട്ടത്തിന് പോകും? എന്തായാലും പറ്റിയത് പറ്റി. നീ എങ്ങനെങ്കിലും പോയി പെണ്ണ് കാണ്, അതെങ്കിലും നടക്കട്ടെ. ബാഗാരി വരെ നടത്ത വെച്ച്. നമസ്കാരം. ഞാൻ പെണ്ണിന്റെ അച്ഛൻ, ഇത് പെണ്ണിന്റെ അമ്മാവൻ, അത് മൂത്ത സഹോദരൻ. എനിക്ക് ബിൽഡിങ്ങിന്റെ പണിയാ. ഇവനേളേത് വേറൊരുത്തരും കൂടി ഉണ്ട്, അങ്ങ് ഗൾഫിലാ.
കൺസ്ട്രക്ഷൻ ഫീൽഡാ. ഓ ശരി. രണ്ട് ബിൽഡിങ്ങിന്റെ പുതിയ വർക്കാണ് നടക്കുന്നത്. ആരംഭിക്കുവാന് ഭയങ്കര ഇഷ്ടമാ, അതുകൊണ്ട് ലീവ് കിട്ടത്തില്ല. ഓ അത് ശരി. എന്ത് തള്ളാടാ, ഇത് മോന്റെ കൂട്ടുകാരനാണോ? ആ അതെ. ആ അതെങ്കിലും എങ്ങനെ മനസ്സിലായി? നിന്റെ ഊളത്തരം കണ്ടപ്പോ മനസ്സിലായി. കല്യാണം നടക്കത്തില്ല. ആ അതാ ഞാൻ പറഞ്ഞു, നടക്കത്തില്ല. എന്നാ പിന്നെ മോളെ വിളിക്കാം. അനുമോളെ. ഏതാ വേണ്ടത്? ടോട്ടുള്ളതോ ടോട്ടില്ലാത്തയോ? കുട്ടി ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ഉണ്ടാകുമല്ലോ. പോയി സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സംസാരിക്കാനൊന്നും ഇല്ലേ? ചുമ്മാ നീ ഇപ്പൊ സംസാരിച്ചിട്ട് പോ. പോയിട്ട് വാ. പോയിട്ട് വാടാ. അതോ എന്തെങ്കിലും പറയാനുണ്ടോ? രാവിലെ കടയിൽ വെച്ച് കണ്ടാരി ഞാൻ അച്ഛനോട് പറയട്ടെ. എന്നാ അധികം നേരം ഒന്ന് കറങ്ങണ്ട, വേഗം പോക്കോ. കടയിലെ ശ്രീമാർ പറഞ്ഞു രാവിലെ നീ അവിടെ ചെന്നപ്പം അവളവിടെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ലടാ, ഞാൻ അവളോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. ആണോ? എന്താ സംഭവം? എന്താ? ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടി അങ്ങോട്ട് വരാം അല്ലേ ഏട്ടാ? ആ ഇനിയിപ്പോൾ ചായ കുടിച്ചൂടെ? അവളെ സന്തോഷമായി. ഹലോ. ഹലോ. വണ്ടിയുടെ ബ്രേക്ക് പിന്നെയും പൊട്ടി അന്നത്തെ പോലെ. ആണോ? എങ്കിൽ പിന്നെ നീ മറ്റേ സാധനം വാങ്ങിച്ചു പോയി, ഞാൻ ദാ വരുന്നു. വാങ്ങിക്കാനൊന്നും വേണ്ട, എൻ്റെ സ്റ്റോക്കുണ്ട്, വീട് വരുന്നു പോയാൽ മതി. ശരി ശരി. ഉണ്മയാണ് തോഴി വണ്ണിയിലൊക്കെ തോൽ കൊടുപ്പാൻ നേരം പാർക്കാമൽ നം കുറുകൾക്ക് മതിൽ തീർപ്പാൻ.